ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ അയോഗ്യനാക്കണമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ടിൽ ജാർഖണ്ഡിൽ നിർണായക രാഷ്ട്രീയ നീക്കങ്ങൾ. മുഖ്യമന്ത്രിയുടെ വസതിയിൽ യുപി എംഎൽഎമാരുടെ യോഗം രണ്ടു ദിവസത്തിനിടെ ചേരുന്ന മൂന്നാമത്തെ യോഗമാണിത്. കൂടുതൽ വിശദാംശങ്ങളുമായി ജിൽബി ചേരുന്നുണ്ട്. ജിൽബി, എന്തൊക്കെയാണ് ജാർഖണ്ഡിൽ ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങൾ? യോഗത്തിൽ എന്തൊക്കെയാണ് ചർച്ച ചെയ്തത്? കീർത്തി, സ്വന്തം കണിക്കുള്ള ലൈസൻസ് അധികാരം ഉപയോഗിച്ച് പുതുക്കി എന്നുള്ളതാണ് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെതിരായിട്ടുള്ള പരാതി. ഇത് ജനപ്രാതിനിധ്യ നിയമത്തിന്റെ ലംഘനമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തിയിരുന്നു. ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ഗവർണർക്ക് നൽകുകയും ചെയ്തു. എന്നാൽ ഇതുവരെയും ഗവർണർ ഇത് സംബന്ധിച്ചിട്ടുള്ള മറുപടി സമർപ്പിച്ചിട്ടില്ല. ഹേമന്ത് സോറനെ അയോഗ്യനാക്കാനാണ് തീരുമാനമെങ്കിലും സർക്കാർ സുരക്ഷിതമാണെന്നുള്ളതാണ് യുപിഎ പറയുന്നത്. കാരണം വീണ്ടും മത്സരിക്കാൻ ഹേമന്ത് സോറിന് കഴിയും. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് മാറേണ്ടതില്ല എന്നുള്ള തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ആറ് മാസത്തിനകം തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ മതിയാകും. ഇന്നലെ ചേർന്നിട്ടുള്ള യുപിഎ എംഎൽഎമാരുടെ യോഗത്തിൽ ഇതേ അഭിപ്രായം തന്നെയാണ് ഉയർന്നിട്ടുള്ളത്. ഇന്ന് 11 മണിക്ക് പതിനൊന്ന് മണിക്കായിരുന്നു ഹേമന്ത് സോറിന്റെ വസതിയിൽ വെച്ച് വീണ്ടും എംഎൽഎമാരുടെ യോഗം വിളിച്ചത്. ഈ യോഗത്തിലും ഒറ്റക്കെട്ടായി തന്നെ ഈ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നുള്ളതാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഇതിനെ സാധിച്ചില്ല എങ്കിൽ മാത്രമായിരിക്കും ഹേമന്ത് സോറിന്റെ ഭാര്യ കൽപ്പന സോറിനെ മുഖ്യമന്ത്രി ആക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചയിലേക്ക് കടക്കുക. കൽപ്പന സോറിനെ മുഖ്യമന്ത്രി ആക്കാനുള്ള ചർച്ചകൾ ഇപ്പോഴും സജീവമായി തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ ഹേമന്ത് സോറൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറേണ്ടി വരില്ല, മുഖ്യമന്ത്രിയെ തുടരാൻ കഴിയുമെന്ന് തന്നെയാണ് ഇപ്പോഴും യുപിഎ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ സുരക്ഷിതമാണ്, ഒരു തരത്തിലുമുള്ള ആശങ്കയില്ല എന്നുള്ളതാണ് എല്ലാ നേതാക്കളും, അതായത് ജെഎംഎമ്മിന്റെയും കോൺഗ്രസിന്റെയും ആർജെഡിയുടെയും നേതാക്കൾ വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ ഒരു ഭാഗം നേതാക്കൾ ഓപ്പറേഷൻ താമര ഉണ്ടാകുമെന്നുള്ള ഒരു ആശങ്ക കൂടി, ബിജെപി ജാർഖണ്ഡിൽ ഓപ്പറേഷൻ താമരയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നുള്ള ആശങ്ക കൂടി പങ്കുവയ്ക്കുന്നുണ്ട്. ഇന്നത്തെ യോഗത്തിൽ നിലവിലെ സാഹചര്യങ്ങളായിരിക്കും വിശദമായിട്ട് ചർച്ച ചെയ്യുന്നത്. അതിനുശേഷം ആവശ്യമാണെങ്കിൽ എംഎൽഎമാരെ മറ്റൊരു സ്ഥാനത്തേക്ക് മാറ്റാനുള്ള ഒരു ആലോചന നടക്കുന്നുണ്ട്. ബീഹാർ, ഛത്തീസ്ഗഡ്, ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളാണ് പരിഗണനയിലുള്ളത്. ഇതിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തേക്ക് മാറ്റാനുള്ള ഒരു തീരുമാനവും ഒരുപക്ഷെ എടുക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഭരണം കൈവിടില്ല, അല്ലെങ്കിൽ ഭരണം സുരക്ഷിതമാണ് എന്നാണ് ജെഎംഎം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഈ മൂന്ന് പാർട്ടികളുടെയും നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഭരണത്തിന് ഒരു കുഴപ്പവും ഇല്ലെന്നുള്ളതാണ്. 81 അംഗ ജാർഖണ്ഡ് നിയമസഭയിൽ 49 സീറ്റുകളാണ് ജെഎംഎമ്മിനും ആർജെഡിക്കും കോൺഗ്രസിനുമായിട്ടുള്ളത്. 26 സീറ്റുകൾ മാത്രമാണ് ബിജെപിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്രയും എംഎൽഎമാരെ അടർത്തി എടുത്തുകൊണ്ട് സർക്കാർ രൂപീകരിക്കാനുള്ള ബിജെപിയുടെ ശ്രമം നടക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ യുപിഎ എംഎൽഎമാർ വ്യക്തമാക്കുന്നത്. എന്തായാലും അയോഗ്യത സംബന്ധിച്ച വിഷയത്തിൽ ഗവർണർ ഉടൻ തന്നെ തീരുമാനമെടുത്തേക്കും. തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. കീർത്തി. ശരി, ജെൽബിയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.